ஆனாயிலே அம்மே கார்மலின் சைதன்யம் அம்மத்ரேசே ஆத்மீய ஹர்மியத்தின் குருநாதே ஞங்கள்க்கு மாதிரிகையல்லோ நீ ஈஸ்வ மிசிஹாய்க்கும் ஸ்துதியாயிருக்கட்டு വിശുദ്ധ അമ്മത്രേസ്യയോടുള്ള നൊവേനയുടെ രണ്ടാം ദിന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ അമ്മത്രേസ്യയുടെ സുകൃത സരണിയിൽ നിന്നും അധ്യായം 2. ധനവും കീർത്തിയും മിക്കപ്പോഴും ഒന്നിച്ചു പോകുന്നു എന്നത്രേ എൻ്റെ അഭിപ്രായം. തന്നിമിത്തം കീർത്തി ആഗ്രഹിക്കുന്നവർ ധനത്തെ വെറുക്കുന്നില്ല, ധനത്തെ വെറുക്കുന്നവർ കീർത്തിയെ അവഗണിക്കുകയും ചെയ്യുന്നു. കീർത്തി സമ്പാദിക്കാനുള്ള ആവേശത്തിൽ ധനമോഹവും അല്പമെങ്കിലും കലർന്നിരിക്കും. ദരിദ്രർ ലോകത്താൽ ബഹുമാനിക്കപ്പെടുക അപൂർവമാണല്ലോ. തന്നിൽ തന്നെ എത്രമാത്രം ബഹുമാനനാണെങ്കിലും അവൻ നിന്ദിക്കപ്പെടുന്നു. എന്നാൽ ദൈവത്തെ പ്രതി മാത്രം വരിക്കപ്പെടുന്ന യഥാർത്ഥമായ ദാരിദ്ര്യത്തിന് അതിൻ്റേതായ ഒരു പരിവേഷമുണ്ട്. അത് നീക്കം ചെയ്യാൻ ആർക്കും കഴിയുന്നതല്ല. ദൈവത്തെ അല്ലാതെ മറ്റാരെയും പ്രസാദിപ്പിക്കേണ്ട ആവശ്യം ദരിദ്രർക്കില്ല. ലോകത്തിൽ മനുഷ്യനെ ഏറ്റവും അധികം മോഹിപ്പിക്കുന്നതാണ് ധനം, കീർത്തി എന്നിവ. എന്നാൽ ഇവ വരുത്തിവെക്കുന്ന ദുരന്തങ്ങളാവട്ടെ എണ്ണിയാൽ തീരാത്തതും. സമ്പത്തിൻ്റെയും കീർത്തിയുടെയും മുന്നിൽ രക്തബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും അളക്കപ്പെടുന്നു. സമ്പന്നനാകാനുള്ള വ്യഗ്രത ഒരു കെണിയാണെന്നറിഞ്ഞിട്ടും നാം അതിലേക്ക് സ്വയം എടുത്തു ചാടുന്നു. ധനികനായ ഒരു കച്ചവടക്കാരന് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ കടയുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണക്കിടക്കയിൽ നിന്നും പെട്ടെന്ന് മിഴിതുറന്ന് അദ്ദേഹം ചോദിച്ചു, എൻ്റെ മൂത്ത മകൻ എവിടെ? ഇവിടെ നിൽപ്പുണ്ടല്ലോ, ചുറ്റും നിന്നിരുന്നവർ മറുപടി നൽകി. അപ്പോൾ ഇളയവനോ? അവനും ഇവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ കടയിൽ ആരിരിക്കും എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ ധനികൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മരണസമയത്ത് പോലും ലൗകിക സമ്പത്തിൽ മാത്രം ശ്രദ്ധിച്ച വിഡ്ഢിയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സുഖമായി ജീവിക്കാനുള്ള മോഹം കൊണ്ടാണ് ഒരുവൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സമ്പത്തേറും തോറും മനുഷ്യൻ്റെ ആകുലത കൂടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, സ്വസ്ഥത നഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, എല്ലാറ്റിൻ്റെയും പൂർണ്ണമായ മാതൃക ക്രിസ്തുവിലാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരുവൻ യേശുവിനെ ഒരു സ്വത്ത് തർക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ മറുപടിയിൽ നിന്നും നമുക്ക് വ്യക്തമാണ് യേശുവിന് ആ സ്വത്ത് തർക്കത്തിൽ യാതൊരുവിധ താല്പര്യമില്ല എന്ന്. എന്നാൽ ഈശോ അവിടെ വെച്ച് സമ്പത്തിൻ്റെ നിസാരതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കാനും മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്നും ഈശോ നമ്മോട് പറയുന്നു. ഈ സംഭവത്തിന് ശേഷം അവൻ ഒരു ഉപമ പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ ധനികൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, ഞാൻ എല്ലാം അതിൽ സംഭരിക്കും. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും, അപ്പോൾ നീ സംഭരിച്ചതെല്ലാം ആരുടേതാകും? പ്രിയമുള്ളവരെ, സമ്പത്ത് വേണ്ട എന്നല്ല ഈശോ പഠിപ്പിക്കുന്നത്. ഭൗതിക സമ്പത്തിനൊപ്പം ദൈവസന്നിധിയിൽ സമ്പന്നരാകണം എന്നാണ് ഈശോ പറയുന്നത്. സമ്പത്ത് കൊണ്ട് ജീവിക്കാനാകും, ജീവിതം ധന്യമാകില്ല. തനിക്ക് വേണ്ടി മാത്രം സമ്പത്ത് ശേഖരിക്കാതെ ദൈവസന്നിധിയിൽ സമ്പത്ത് ശേഖരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസത്തെ അപ്പത്തിന് വേണ്ടി മാത്രം അർത്ഥിക്കുവാനാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. പണം ഒരു തിന്മയാണെന്നല്ല, അതിൻ്റെ അഭാവവും സമൃദ്ധിയും തിന്മയ്ക്ക് ഒരുപോലെ കാരണമാകും. ആയതിനാൽ ദൈവമേ, ദാരിദ്ര്യമോ സമൃദ്ധിയോ ഞങ്ങൾക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് ഞങ്ങളെ പോറ്റണമേ. ആമേൻ.